നമസ്കാരം. കുട്ടികളുടെ വിശപ്പടക്കാൻ കുതിരകളെ കശാപ്പ് ചെയ്യുകയാണ് വടക്കൻ ഗാസയിലെ ഒരു കുടുംബം. വിശപ്പ് തങ്ങളെ കൊല്ലുകയാണെന്ന് കുതിരയിറച്ചിയിൽ കുറച്ച് അരിയിട്ട് വേവിച്ച് ഉറ്റവരുടെ വിശപ്പകറ്റാൻ ശ്രമിച്ചു തളർന്ന അബു ജിബ്രിൽ എന്നയാൾ വാർത്താ ഏജൻസിയായ AFPയോട് പറയുന്നു. വടക്കൻ ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഒരു തമ്പിലാണ് അബുവും കുടുംബവും. കഴുകാനും കുടിക്കാനുമുള്ളത് മലിനജലം, വല്ലപ്പോഴും വന്നുപോകുന്ന വൈദ്യുതി, തിങ്ങി ഞെരുങ്ങിക്കഴിയുന്ന ജനം. 1948 1.4 ചതുരശ്ര കിലോമീറ്ററിൽ ഐക്യരാഷ്ട്രസഭ പണിതുണ്ടാക്കിയ ഈ അഭയാർത്ഥി ക്യാമ്പിലെ സ്ഥിതി അതിദയനീയമാണ്. ഒക്ടോബർ 7 ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങും മുമ്പ് 100,000-ലേറെ പേരുണ്ടായിരുന്നു ഇവിടെ. അടുത്തുള്ള ബെയ്ത്ത് ഹനൂനിൽ നിന്നാണ് 60-കാരനായ അബുവും കുടുംബവും ജബലിയയിലെത്തിയത്. യുദ്ധത്തിൽ ജീവനും കൊണ്ട് ഓടിയതാണ്. ആകെയുണ്ടായിരുന്ന ഇത്തിരി നിലമൊരുക്കാൻ തുണയായിരുന്ന 2 കുതിരകളെ ആ പലായനത്തിൽ അവർ കൈവിട്ടില്ല. ഈ പഞ്ഞകാലത്ത് അത് ഉപകരിക്കുകയും ചെയ്തു. വടക്കൻ ഗാസയിൽ ആഹാരം തീരുകയാണ്. നിരന്തരം വീഴുന്ന ബോംബുകൾക്കിടയിലൂടെ സഹായം എത്തിക്കാൻ യു എൻ ഏജൻസികൾക്കാകുന്നില്ല. ആഹാര സാധനങ്ങളുമായി ഇടയ്ക്കെത്തുന്ന ട്രക്കുകൾ പരവശരായ ജനം കൊള്ളയടിക്കുകയാണ്. ഗാസ സിറ്റിയിലെ ആശുപത്രിയിൽ 2 മാസം പ്രായമുള്ള കുഞ്ഞ് പോഷകാഹാരക്കുറവിനാൽ വെള്ളിയാഴ്ച മരിച്ചു. 7 ഷെക്കലുണ്ടായിരുന്ന 1 കിലോഗ്രാം അരിക്ക് ഇപ്പോൾ വില 55 ഷെക്കൽ. പട്ടിണിയിൽ ചീഞ്ഞ ചോളവും കാലിത്തീറ്റയും ഇലകളും വരെ തിന്നുകയാണ് നാട്ടുകാർ. ജനുവരി 23 മുതൽ ഒരു സന്നദ്ധ സംഘടനയ്ക്കും വടക്കൻ ഗാസയിൽ സഹായം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ 5.76 ലക്ഷം പേർ ക്ഷാമത്തിന്റെ വക്കിലാണെന്ന് ജീവകാരുണ്യ സഹായ വിതരണം ഏകോപിപ്പിക്കുന്ന UN ഓഫീസർ പറഞ്ഞു. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിൽ 6-ൽ 1 കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുന്നു. ഗാസയിലെ 97% ഭൂഗർഭജലവും മലിനം. വൈകാതെ ഗാസയിലെ ശിശുമരണങ്ങൾ കുത്തനെ ഉയരുമെന്ന് യൂണിസെഫ് മുന്നറിയിപ്പ് നൽകുന്നു. 15,000 ടൺ ആഹാര സാധനങ്ങളുമായി ഗാസയിലേക്ക് പുറപ്പെടാൻ തയ്യാറായി 1,000 ട്രക്കുകൾ ഈജിപ്തിൽ കിടപ്പുണ്ട്. എന്നാൽ ഇവ ഗാസയിൽ എത്തുന്നത് ഇസ്രായേൽ തടയുകയാണെന്ന് ഓച്ച വക്താവ് ജെൻസ് ലാർക്കെ പറയുന്നു. ആരോപണം ഇസ്രായേൽ നിഷേധിച്ചു. വിവിധ രാജ്യങ്ങൾ സഹായധനം നൽകാത്തതിനാൽ പലസ്തീൻകാർക്ക് വേണ്ടിയുള്ള UN ഏജൻസിയായ ഉൻഡയുടെ പ്രവർത്തനം താറുമാറായതും ഗാസയിലെ ദുരിതത്തിന് കാരണമാണ്. അതേസമയം ഗാസയിൽ സമാധാനത്തിന് ചില വിട്ടുവീഴ്ചകളാകാമെന്നും എന്നാൽ പോരാട്ടം തുടരാൻ തയ്യാറാണെന്നും ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ വ്യക്തമാക്കി. ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലുമുള്ള പലസ്തീൻകാർ റമസാൻ നോമ്പ് തുടങ്ങുന്ന മാർച്ച് 10 അൽ അക്സ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണമെന്നും ടെലിവിഷനിലൂടെ നടത്തിയ പ്രസംഗത്തിൽ ഹനിയ പറഞ്ഞു. റംസാൻ തുടങ്ങും മുൻപ് ഗാസയിൽ വെടിനിർത്തലിനുള്ള സൂചന നൽകുന്നതാണ് ഹനിയയുടെ വാക്കുകൾ. തിങ്കളാഴ്ചയോടെ ഇക്കാര്യത്തിൽ ധാരണയാകുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഗാസയിലെ ജനങ്ങളെ മനഃപൂർവ്വം പട്ടിണിക്കിട്ട് കൊല്ലാനുള്ള ഇസ്രായേൽ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിക്കണമെന്ന് ഹനിയ ചെറുത്തുനിൽപ്പിൽ തങ്ങളെ സഹായിക്കുന്ന ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ്, മറ്റ് അറബ് രാഷ്ട്രങ്ങൾ എന്നിവയോട് അഭ്യർത്ഥിച്ചു. അൽ അക്സ പള്ളിയിൽ നിയന്ത്രണങ്ങളോടെ റംസാൻ പ്രാർത്ഥന അനുവദിക്കുമെന്ന് ഇസ്രായേൽ വെടിനിർത്തൽ നിർദ്ദേശത്തിൽ പറഞ്ഞിരുന്നു. ഇതേസമയം അവശ്യ വസ്തുക്കളുടെ രൂക്ഷമായ ക്ഷാമം തുടരുന്ന ഗാസയിലെ കമാൽ അഡ്വാൻ ആശുപത്രിയിൽ 2 ശിശുക്കൾ ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ മരിച്ചു. ഈജിപ്ത് അതിർത്തിയിലെ റഫ നഗരത്തിൽ അഭയം തേടിയിട്ടുള്ള 13 ലക്ഷം പലസ്തീൻകാരും കടുത്ത ക്ഷാമ ഭീഷണിയിലാണ്. ഇപ്പോഴത്തെ സംഘർഷത്തിൽ മരിച്ച പലസ്തീൻകാരുടെ എണ്ണം 29,954 പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. യുദ്ധാനന്തര പലസ്തീന്റെ പുനർനിർമ്മാണവും ഭരണവും സംബന്ധിച്ച് ഹമാസ് ഫത്താ പ്രതിനിധികൾ ഇന്ന് മോസ്കോയിൽ ചർച്ച നടത്തുമെന്ന് റഷ്യയിലെ പലസ്തീൻ അംബാസിഡറെ ഉദ്ധരിച്ച് റഷ്യൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഹമാസ് ബന്ദികളാക്കിയവരെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അവരുടെ കുടുംബാംഗങ്ങൾ വടക്കൻ ഇസ്രായേലിൽ നിന്ന് ജെറുസലേമിലേക്ക് 4 ദിവസത്തെ മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒക്ടോബർ 7 ആക്രമണത്തിനിടെ ഹമാസ് ബന്ദികളാക്കി 240 പേരിൽ 100 പേർ ഇനിയും മോചിതരായിട്ടില്ല. ഇതിനിടെ ലെബനനിൽ നിന്ന് ഹിസ്ബുല്ല ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ ആക്രമണം നടത്തി. മിസൈൽ വേധതോക്കുകൾ ഉപയോഗിച്ച് ഇവ തകർത്തതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടു. ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതികൾ അയച്ച 5 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി US നേവി അറിയിച്ചു.